അതല്ല ഞാൻ വിളിച്ചത് മനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം മകളുടെ വിവാഹം ആയിരുന്നല്ലോ. അതെ, അപ്പൊ അതില് ഇങ്ങനെ ഈ ആഡംബര വിവാഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അറിയാനായിട്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടില്ല, ആദ്യം തന്നെ അങ്ങനെ വിളിച്ച് ഇൻഫോർമേഷൻ ചെയ്തിട്ടില്ല. താങ്കളാണ് ആദ്യമായിട്ട് തന്നെ വിളിച്ചത്. അതെ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരുപാട് ഈ പടങ്ങളൊക്കെ വെച്ചിട്ടെ ഇങ്ങനെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ചു നിൽക്കുന്നതിന്റെ പടങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ നിന്നെ തന്നെ വിളിച്ച് ചോദിക്കാൻ വിചാരിച്ചത്. അതും പ്രധാനമായും നമ്മളൊരു മകളെ കല്യാണം കഴിച്ച് ഇറക്കുമ്പോൾ അതിന്റേതായ ഒരു ചിട്ട മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറമൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ആഭരണങ്ങൾ, ഒരുപാട് ആഭരണങ്ങൾ അണിയിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോട്ടോസ് വരുന്നത്. എം എൽ എ സൈഡിൽ നിൽക്കുന്നതും ചിത്രവും ഉണ്ടായിരുന്നു. എം എൽ എ സൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ ആ ചിത്രത്തിന്റെ. അപ്പൊ അങ്ങനെയാണ് ആ ചിത്രങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എം എൽ എ തന്നെ നേരത്തെ വിളിച്ച് ചോദിക്കുന്നത്. ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് ആ കുട്ടി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എയുടെ മകളുടെ വിവാഹമായിരുന്നു, ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ചിട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിന് അതുകൊണ്ട് അതിന്റെ ഒരു കൃത്യമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ എം എൽ എ തന്നെ വിളിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ എം എൽ എ തന്നെ വിളിച്ചത്. നമ്മള് നമ്മളുള്ളത് എന്താ വെച്ചാൽ ചെറിയൊരു ചടങ്ങ് നിലയ്ക്ക് മകൾക്ക് കൊടുക്കാവുന്ന ഒരു അവകാശമാണല്ലോ. അത് മാത്രമായില്ല, അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വേറൊരു ഗ്രാൻഡ് ഒന്നും അതിനനുസരിച്ച് ചെയ്തിട്ടു കൊടുക്കുന്നത്. ഒരു മകളെ ഇറക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഒരു പാരമ്പര്യപരമായിട്ടുള്ള ഒരു സംവിധാനം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മാഡം എവിടെ വെച്ചായിരുന്നു മാഡം വിവാഹം? പൂന്താനം ഓഡിറ്റോറിയത്തിന്. പൂന്താനം ഓഡിറ്റോറിയം, ഗുരുവായൂർ. അതെ 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 അതെ. ക്ഷേത്രത്തിലല്ലല്ലോ. താലികെട്ട് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചായിരുന്നു. താലികെട്ട് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചായിരുന്നോ? അകത്ത് എന്തായാലും താലികെട്ടില്ല, മണ്ഡപത്തിലായിരുന്നു. പുറത്ത് അമ്പലത്തിനകത്ത് വെച്ചായിരുന്നില്ല ചടങ്ങുകള്. ചടങ്ങ് എങ്ങനെയായാലും അകത്ത് വെച്ച് നടക്കില്ലല്ലോ, പുറത്തായിരുന്നു. എല്ലാ വിവാഹങ്ങളും പുറത്ത് മണ്ഡപത്തിലാണ് നടക്കുന്നത്. ഓക്കെ, മകള് വർക്ക് ചെയ്യായിരുന്നു മാഡം? മോള് ബികോം കഴിഞ്ഞു. ബികോം. എന്തായിരുന്നു പേര്? ശില്പ. ഓക്കെ, ഇങ്ങനെ ഇത് പറയുന്നു, ഇങ്ങനെ ഒരു ആരോട് വരുന്നുണ്ട് ചോദിക്കുന്നതാണ്. അത് എത്ര പവനായിരുന്നു മാഡം? അതൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് വലിയ ഉപകാരമായിരുന്നു. കാരണം ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട് സോഷ്യൽ മീഡിയക്ക് അകത്ത്. ഞാനെന്തായാലും സോഷ്യൽ മീഡിയ ഒന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചു വിളിക്കാം. ഒന്ന് പറഞ്ഞുതരാമോ മാഡം? ഇപ്പൊ കാരണം ഒരുപാട് ഇത് വരുന്നുണ്ട്, നമുക്ക് എമ്മയുടെ റിയാക്ഷൻ ഇപ്പൊ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ്. ഞാനെന്തായാലും അത് ആലോചിച്ച് പറയാം സുഹൃത്തെ. അതെ അതെ അതെ, അരുണേ, ഞാൻ സെപ്പറേറ്റ് ഒരു പന്തലിട്ടിട്ടുള്ള ഒരു ഫംഗ്ഷൻ എല്ലാം നടത്തിയത് ദേവസ്വത്തിന്റെ ഒരു പൂന്താന ഹാളാണ് ഞാൻ എന്റെ മകളുടെ മാരേജ് നടത്തിയത്. ഒരലയ്ക്ക് 50 രൂപ എന്നുള്ള കണക്കിലാണ് ഞാൻ ലെൻസ് കൊടുത്തത്. ഒരാൾക്ക് 5000 രൂപയുടെ ഫുഡ് എന്നെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേജ് അറേഞ്ച്മെന്റ് ആ ഹാളും ദേവസ്വത്തിന്റെയാണ്. ഒരലയ്ക്ക് 50 രൂപ എന്നുള്ള രീതിയിൽ. പിന്നെ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ മകളുടെ വിവാഹം മാർപാടാക്കി എന്ന് നിങ്ങൾ പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാ ഞങ്ങൾ പറയുന്നതല്ല മാഡം, ഇത് സോഷ്യൽ മീഡിയയിലുള്ള വിമർശനമാണ്. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഞാൻ എന്റെ പൊളിറ്റിക്കൽ പി എന്റെ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് ഞാൻ മെസ്സേജ് കൊടുത്താലോ കൂട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പൊ അങ്ങനെ സ്വർണ്ണാഭരണ വിവാഹം ഞാൻ നടത്തിയിട്ടില്ല. കെയർ ചെയ്യണേ, അങ്ങനെ ഒരാളുടെ വിവാഹം ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, വേണമെങ്കിൽ അന്വേഷിക്കാം. എന്റെ എന്റെ പാർട്ടി ലീഡർഷിപ്പും എം എൽ എമാർ മന്ത്രിമാരടക്കം അവിടെ വന്നതാണ്. അവരോടും കൂടി ഇൻഫോം ചെയ്തോളൂ. ഓക്കെ ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു ഇങ്ങനെ ഈ സ്വർണ്ണാഭരണത്തിന്റെ കണക്കുകളാണ് കൂടുതൽ.